ഫ്രണ്ട്സ്, ഞാൻ ശാലിനോ. ഇന്ന് അയർലൻഡിലുള്ള അയർലൻഡിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു ഇൻഫർമേഷൻ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒത്തിരി സജഷൻസ് വന്നിട്ടുള്ള കാര്യമാട്ടോ, എങ്ങനെയാണ് അയർലൻഡിലെ ഡ്രൈവിംഗ് ടെസ്റ്റ്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നും അതുപോലെ അത് പാസ്സാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച കുറച്ച് സൂത്രപ്പണികളും കുറച്ചല്ല നല്ല സൂത്രപ്പണികളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആരും പറഞ്ഞു തരില്ല കേട്ടോ ഇത്ര ഇങ്ങനത്തെ സൂത്രപ്പണികളൊന്നും ഇത്ര പബ്ലിക്കായിട്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ കാണുക. ഇത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒത്തിരി പേര് സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ ആസ് യൂഷ്വൽ നമ്മൾ ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് പാസ്സാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് .ai അല്ലെങ്കിൽ TTT.ai എന്ന സൈറ്റ് വഴിയായിട്ട് നമുക്ക് തിയറി ടെസ്റ്റിന് ബുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ലൊക്കേഷനും നമുക്ക് സൂട്ടബിൾ ആവുന്ന ടൈമും സെലക്ട് ചെയ്തിട്ട് നമുക്കത് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ PPS നമ്പറാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണല്ലോ PPS നമ്പർ. അപ്പോൾ PPS നമ്പർ ഉണ്ടായിരിക്കണം. രണ്ടാമത് വേണ്ടത് നമ്മുടെ ഏതെങ്കിലും ഫോട്ടോ ID പ്രൂഫ്, അപ്പോൾ നമ്മുടെ പാസ്പോർട്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ഐറിഷ് പാസ്പോർട്ട് ഉള്ളവർക്ക് ഐറിഷ് പാസ്പോർട്ട് ആവാം, അല്ലെങ്കിൽ ഇവിടെ PSC കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡുണ്ട്. MyWelfare.ai വഴിയായിട്ട് നമുക്ക് PSC കാർഡ് എടുക്കാം. PSC കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലും അത് ഉപയോഗിക്കാം. അപ്പോൾ PSC കാർഡ് ഉള്ളവർക്കാണെങ്കിൽ അതായാലും മതി. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ തിയറി ടെസ്റ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ തിയറി ടെസ്റ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇവിടുത്തെ തിയറി ടെസ്റ്റിന് വേണ്ടിയിട്ട് അവരുടെ തന്നെ NDLS തന്നെ സൈറ്റിൽ നിന്ന് ഒരു ബുക്കും അല്ലെങ്കിൽ CD അവർ നമുക്ക് പൈസ കൊടുത്തിട്ട് ഓൺലൈനായിട്ട് തന്നെ വാങ്ങാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് സ്റ്റോറുകളിൽ പോയിട്ട് വാങ്ങാം. അപ്പോൾ അത് അല്ലെങ്കിൽ പഴയത് ഉപയോഗിച്ചവരുടെ ആയാലും നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് പഠിക്കാം. പക്ഷേ every 2 years അവർ ഈ റിസോഴ്സസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് മേക്ക് ഷുവർ ചെയ്യുക നമ്മൾ അപ്ഡേറ്റഡ് വെർഷൻ ഉപയോഗിച്ചാണ് പഠിക്കുന്നത്, കാരണം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ അവർ വരുത്താറുണ്ട്. അപ്പോൾ ആ ഇൻഫർമേഷൻസ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബുക്കും അല്ലെങ്കിൽ CD ഉപയോഗിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഒരു NDLS ഒരു ആപ്പും അവൈലബിൾ ആണ്. പക്ഷേ ഞാനത് ഉപയോഗിച്ചിട്ടില്ലാത്ത കാരണം എനിക്ക് അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിഞ്ഞൂടാ. പക്ഷേ അതും നമുക്കിങ്ങനെ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് തന്നിട്ട് അപ്പോൾ നമ്മളത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ NDLS ആപ്പ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അതിനകത്ത് തന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് പ്രിപ്പയർ ആവുന്നതാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനൊക്കെ ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോൾ ഞാനിവിടുത്തെ അടുത്തുള്ള ഒരു ലോക്കൽ ലൈബ്രറിയിൽ രജിസ്റ്റർ ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ബുക്കൊക്കെ റെൻറ്റിന് എടുക്കുന്ന പോലെ NDLS ബുക്കും CD റെൻറ്റിന് എടുത്തിട്ട് അപ്പോൾ നമുക്ക് വേറൊരു പൈസയും ചിലവില്ലാത്ത പരിപാടിയാണത്. നമ്മുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ തിരിച്ച് കൊണ്ടുപോയി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ശരിക്കും പ്രിപ്പയർ ആയിട്ട് തന്നെ പോകുക. കാരണം പിന്നെ ഞാൻ പറഞ്ഞു ഈ ഡോക്യുമെൻറ്റ്സിനൊപ്പം തന്നെ നമ്മൾ 45 യൂറോ കൂടെ ഫീസ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമയമൊക്കെ കളയുന്നല്ല. അപ്പോൾ എന്തായാലും പ്രിപ്പയർ ആയിട്ട് പോകുക. 40 questions ആണുള്ളത്. അതിൽ 35 കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ് സർട്ടിഫിക്കറ്റ് തരും. പിന്നെ എനിക്കോട് കുറച്ച് നാൾ മുന്നേ 2 ആഴ്ച മുന്നേ വരെ ഇങ്ങനെ എസെൻഷ്യൽ വർക്കേഴ്സിന് മാത്രമായിരുന്നു കേട്ടോ ഇത് അവൈലബിൾ ഓപ്പൺ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും എല്ലാവർക്കും ബുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നമ്മളത് പാസ്സായി കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് പാസ് സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ളൂ. അതൊരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് അല്ല. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ലേണർ പെർമിറ്റ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ NDLS സെൻ്ററിൽ അടുത്തുള്ള NDLS സെൻ്ററിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പോകണം. അതും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ ലേണർ പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫീസ് എന്ന് പറഞ്ഞാൽ 35 യൂറോ ആണ്. ഇപ്പം നമ്മൾ NDLS സെൻ്ററിൽ പോകുന്നതെങ്കിൽ അവിടെ ഒരു ഫോം ഉണ്ട്. ആ ഫോം കൂടെ ഫില്ല് ചെയ്യണം. ആപ്ലിക്കേഷൻ ഫോർ ഫസ്റ്റ് ലേണർ പെർമിറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ ഫോമും കൂടെ ഫില്ല് ചെയ്യണം. അതൊന്നുകിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ നേരത്തെ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ എനിക്കൊന്ന് ഗാർഡ സ്റ്റേഷൻസിലൊക്കെ മിക്കവാറും അവൈലബിൾ ആയിരിക്കും കേട്ടോ ഈ ഫോമുകൾ. നമ്മൾ പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ കളക്ട് ചെയ്യുന്ന പോലെ അങ്ങനെ കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഫോം ഫില്ല് ചെയ്തിട്ട് പോകണം. നേരിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പാസ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഓൺലൈൻ അല്ല, ഇൻ പേഴ്സൺ ആയിട്ട് പോകണമെങ്കിലും വേണം കേട്ടോ. പാസ് സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ഐ ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ്. ഐ ടെസ്റ്റ് നമുക്ക് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഐ ക്ലിനിക്കിൽ പോയിട്ട് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ടെസ്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെർട്ട് തരും. അതൊന്നെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ പോയത് സ്പെക് സർവീസിലാട്ടോ. അല്ലെങ്കിൽ ഇവിടെ മിക്കവാറും നമുക്ക് എല്ലാ ലൊക്കേഷനിലും ഉള്ള ഒന്നാണല്ലോ സ്പെക് സർവീസ്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഐ ടെസ്റ്റിനുള്ള ഐ ടെസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ പാസ് സർട്ടിഫിക്കറ്റ്, ഐ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ വേണ്ടത് ഒരു ഫോട്ടോ ID. ഫോട്ടോ ID നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ പാസ്പോർട്ട് തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ PSC കാർഡ് ഉള്ളവർക്കാണ് PSC കാർഡ് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് PPS നമ്പറിൻ്റെ പ്രൂഫാണ്. PPS നമ്പറിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PSC കാർഡ് ഉള്ളവർക്ക് അത് തന്നെ മതി. കാരണം അതിനകത്ത് നമ്മുടെ PPS നമ്പർ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സോഷ്യൽ വെൽഫെയറിൽ നിന്ന് അയച്ചു തരുമല്ലോ ഇതാണ് നിങ്ങളുടെ PPS നമ്പർ എന്ന് പറഞ്ഞിട്ട് ആ ഡോക്യുമെൻറ്റോ, അല്ലെങ്കിൽ നമ്മൾ പേ സ്ലിപ്പ് ഉള്ളവരാണ് ഈ പേ സ്ലിപ്പിനകത്ത് ഇതാണ് നിങ്ങളുടെ PPS നമ്പർ എന്ന് കാണിക്കും. അങ്ങനെ PPS നമ്പർ എവിടെയാണോ എവിഡൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് വേണം. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് പ്രൂഫ്, ലാസ്റ്റ് 6 മന്ത്സിനുള്ളിലുള്ള ഏതെങ്കിലും അഡ്രസ് പ്രൂഫ്, നമ്മുടെ പേര്
കറക്റ്റാണ് മേക്ക് ഷുവർ ചെയ്യുക. ആ നമ്മുടെ പേരിലുള്ള ഒരു അഡ്രസ് പ്രൂഫ് വേണം, അതും ഈ പി എസ് സി കാർഡ് ഉള്ളവർക്ക് വേറെ അഡ്രസ് പ്രൂഫ് വേണം കേട്ടോ, കാരണം അതിനകത്ത് നമ്മുടെ അഡ്രസ്സ് കറക്റ്റാണ്. അപ്പോൾ അതായാലും മതി. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ലീഗലി റിസൈഡ് ചെയ്യാനുള്ള എന്താണോ നമുക്കുള്ളത്, അതായത് ഇപ്പോൾ ജി എൻ ഐ ബി കാർഡ്, ഗാഡ കാർഡ് ഉള്ളവരാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഐറിഷ് പാസ്പോർട്ട് ഉള്ളവരാണെങ്കിൽ അത്, അങ്ങനെ നമ്മൾ ലീഗലി ഇവിടെ താമസിക്കുന്നു എന്ന് കാണിക്കുന്നതിനുള്ള നമുക്ക് ലീഗലി താമസിക്കാൻ പെർമിറ്റഡ് ആണെന്ന് കാണിക്കുന്ന ഒരു ഡോക്യുമെൻറ്റും കൂടെ വേണം. പിന്നെ ഓൺലൈൻ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിഫൈഡ് മൈ ജി ഒ വി ഐ ഡി വഴി, മൈ ജി ഒ വി ഐ ഡിയും കൂടെ ഉള്ളവരായിരിക്കണം കേട്ടോ. മൈ ജി ഒ വി ഐ ഡിയും നമുക്ക് മൈ ജി ഒ വി ഐ ഡി എന്ന് പറഞ്ഞ് ഓൺലൈനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ലേണർ പെർമിറ്റ് എടുക്കാൻ വേണ്ടി ആ സൈറ്റിൽ കയറുമ്പോൾ തന്നെ അവരായാലും ഗൈഡ് ചെയ്യും, നിങ്ങൾക്ക് വെരിഫൈഡ് ജി ഒ വി ഐ ഡി ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവർ തന്നെ നമ്മൾ ആ സൈറ്റിലേക്ക് സെൽഫ് ഗൈഡ് ചെയ്തിട്ട് നമുക്ക് അവർ ആ സ്റ്റെപ്സ് പറഞ്ഞ് നമ്മളതൊന്ന് പാസ്വേഡോ ക്രിയേറ്റ് ചെയ്ത് അത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഒറിജിനൽ ലേണർ പെർമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു 1 to 2 weeks നമുക്ക് നമ്മുടെ ഒറിജിനൽ ലേണർ പെർമിറ്റ് കിട്ടും. ഈ ലേണർ പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മൾ ലേണർ പെർമിറ്റ് ഹോൾഡർ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ലേണർ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഡ്രൈവ് ചെയ്യാം വിത്ത് സം കണ്ടീഷൻസ്. ആ കണ്ടീഷൻസിൽ ഒന്നാണ് നമ്മൾ എൽ എന്നുള്ള ബോർഡ് നമ്മുടെ ഫ്രണ്ട് മിററിലും റിയർ മിററിലും നല്ല വിസിബിൾ ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമത്തെ കണ്ടീഷൻ, നമ്മുടെ കൂടെ എപ്പോഴും ഒരു ഫുൾ ലൈസൻസ് ഹോൾഡർ അക്കമ്പനി ചെയ്യണം. ആദ്യമൊന്നും അത്ര സ്ട്രിക്റ്റ് അല്ലായിരുന്നു കേട്ടോ, അങ്ങനെ ലേണർ പെർമിറ്റ് ഉള്ളവർ അങ്ങനെ ഒത്തിരി പിടിക്കാറൊന്നുമില്ല. പക്ഷേ ഈ ഇടയായിട്ട് നല്ല സ്ട്രിക്റ്റാണ്. അപ്പോൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക നമ്മുടെ കൂടെ എപ്പോഴും ഒരു ഫുൾ ലൈസൻസ് ഹോൾഡർ ഉണ്ടെന്ന്. പിന്നെ മോട്ടർവേസിലൂടെ ഒന്നും ഓടിക്കാൻ നമ്മൾ പെർമിറ്റഡ് അല്ല. ലേണർ പെർമിറ്റാര് ലേണർ പെർമിറ്റ് മാത്രമുള്ളവർക്ക് മോട്ടർവേസിൽ വണ്ടി ഓടിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലേണർ പെർമിറ്റ് വരെയുള്ള കാര്യങ്ങൾ. ഈ ലേണർ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫുൾ ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടുത്തെ ലേണർ പെർമിറ്റ് ഉള്ളവർ ഫുൾ ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മൾ 6 months വെയിറ്റ് ചെയ്യണം. 6 months വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് 12 ഇ ഡി ടി ക്ലാസ്സസും വേണം. ഇ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽ ഡ്രൈവർ ട്രെയിനിങ് ക്ലാസ്സസും വേണം. 12 ലെസൺസ് നമ്മൾ നമ്മുടെ ഏതെങ്കിലും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടറുടെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന് ഞാൻ പറഞ്ഞു, 6 months വെയിറ്റ് ചെയ്യണം നമ്മുടെ ലേണർ പെർമിറ്റ് കിട്ടിയതിന് ശേഷം. രണ്ടാമത്, നമ്മൾ ഈ 6 months ശേഷം നമ്മൾ ഈ 12 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ വേറെയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നമുക്ക് ഇന്ത്യയിലെ നാട്ടിലെ ഫുൾ ലൈസൻസ് ഉള്ളവരാണ്, ലാസ്റ്റ് 2 years ആയിട്ട് നാട്ടിലെ ഫുൾ ലൈസൻസ് ഉള്ളവരാണ്, അതുപോലെ അതിന് 6 months വാലിഡിറ്റിയും ഉള്ളവരാണെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് പോരുമ്പോൾ അത് അതിൻ്റെ എന്താ പറയുക, ഇവിടെ പറയുന്ന പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റർ ഓഫ് എൻറ്റൈറ്റിൽമെൻറ്റ്. നമ്മൾ പറയുന്നത് പർട്ടിക്കുലേഴ്സ് എന്നാണെന്ന് തോന്നുന്നു നാട്ടിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ലെറ്റർ ഓഫ് എൻറ്റൈറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലേഴ്സ് നമ്മൾ നാട്ടിൽ നിന്ന് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലേണർ പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷൻസ്, അതായത് 6 months വെയിറ്റും ചെയ്യേണ്ട, അതുപോലെ 12 ലെസൺസിന് പകരം 6 lessons എടുത്താൽ മതി. അതിന് റെഡ്യൂസ്ഡ് ഇ ഡി ടി പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, യു ക്യാൻ അപ്ലൈ ഫോർ റെഡ്യൂസ്ഡ് ഇ ഡി ടി പ്രോഗ്രാം. അങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ്, ലാസ്റ്റ് 2 years ആയിട്ടുള്ള ഇന്ത്യൻ ലൈസൻസ് ആയിരിക്കണം, അതുപോലെ അതിന് 6 months കൂടെ വാലിഡിറ്റി ഉള്ളതായിരിക്കണം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പർട്ടിക്കുലേഴ്സ് അല്ലെങ്കിൽ ലെറ്റർ ഓഫ് എൻറ്റൈറ്റിൽമെൻറ്റ് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡ്യൂസ്ഡ് ഇ ഡി ടി പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 months വെയിറ്റും ചെയ്യേണ്ട, 12 classes പകരം 6 classes എടുത്താലും മതി. അപ്പം ഒരു ക്ലാസ്സിനൊക്കെ ഇപ്പോൾ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 to 40 euro വരെയൊക്കെ പേ ചെയ്യണുണ്ട്. ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ 1 hour. അപ്പോൾ 30-40 euro എന്ന് പറയുമ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്ക് 6 lessons കുറച്ച് കിട്ടുമ്പോൾ ഡ്രൈവിംഗ് അറിയാവുന്നവർക്കാണെങ്കിൽ അത് ഒത്തിരി നല്ല കാര്യമാണ് കേട്ടോ. അപ്പം ഇത്രയും വെയിറ്റും ചെയ്യേണ്ട, ക്ലാസ് കുറവ്, പൈസയും കുറവ് മതി. പക്ഷേ ഞാനൊക്കെ, എനിക്ക് നാട്ടിൽ ലൈസൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഞാനൊരു നെയിം സേക്കിന് വേണ്ടി എടുത്തു വെച്ചായിരുന്നു. ഞാൻ നാട്ടിൽ അങ്ങനെ വണ്ടി ഓടിച്ചിട്ടേ ഇല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ റെഡ്യൂസ്ഡ് ഇ ഡി ടിക്ക് ഒന്നും അപ്ലൈ ചെയ്തില്ല. ഞാൻ നോർമലായിട്ട് തന്നെ എൻ്റെ ലേണർ പെർമിറ്റ് കഴിഞ്ഞിട്ട് 12 lessons ഞാൻ 16 lessons വരെ എടുത്തായിരുന്നു. എനിക്കൊരു കോൺഫിഡൻസ് ആവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഫുൾ ടെസ്റ്റിന് അപ്പിയർ ആവുന്നത്. അപ്പം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് നമ്മൾ വലിയ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് റെഡ്യൂസ്ഡ് ഇ ഡി ടി പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ മേക്ക് ഷുവർ ചെയ്യുക നമ്മൾ ലൈസൻസ് ഉള്ളവർ ഇൻ്റർനാഷണൽ ലൈസൻസും എടുത്തിട്ട് വരുവാണെങ്കിൽ പിന്നെ നമുക്ക് 1 year ഇവിടെ ഡ്രൈവ് ചെയ്യാം കേട്ടോ. വേറെ ഒരു ബാരിയറും ഇല്ലാതെ 1 year നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഒന്ന് ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കിയിട്ട് വരിക, അതുപോലെ തന്നെ നമ്മുടെ പർട്ടിക്കുലേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടും വരിക. രണ്ട് കാര്യങ്ങളും മറക്കാതെ കൊണ്ടുവരണേ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞു ഈ ടെസ്റ്റിന് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 12 ലെസൺ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നല്ല ഇൻസ്ട്രക്ടർ നമ്മുടെ ലൊക്കാലിറ്റി തന്നെ ഉള്ള ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അറിയാം അവിടെയുള്ള ഇൻസ്ട്രക്ടേഴ്സ് ആരൊക്കെയാണ് നല്ലതൊക്കെയെന്ന്. അപ്പോൾ അത് നമുക്ക് തോന്നുന്ന ആളുടെ അടുത്ത് നമുക്ക് പോവാം. പിന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ 12 ക്ലാസ്സും പലരുടെ അടുത്ത് പോകുന്നതാണോ എങ്ങനെയാണ് നല്ലത് നോക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല 12 ക്ലാസ്സും ഒത്തിരി മൾട്ടിപ്പിൾ ആൾക്കാരുടെ അടുത്ത് പോകുന്നതിനോട് എനിക്ക് വലിയ അഭിപ്രായമില്ല. കാരണം നമുക്ക് നമ്മുടെ ബേസ് ലൈൻ അവർക്ക് പറഞ്ഞുകൂടാ, നമ്മളൊരു പേഴ്സണൽ റാപ്പോ ഡെവലപ്പ് ആകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് എത്ര എഫക്റ്റീവ് ആവുമെന്ന് അറിയില്ല. പക്ഷേ ഞാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 ഇൻസ്ട്രക്ടേഴ്സിൻ്റെ അടുത്ത് പോയിരുന്നേ. അപ്പോൾ എനിക്ക് ഇത്രയും കൂടെ എഫക്റ്റീവായിട്ട് തോന്നി. കാരണം മറ്റേ കൂടി പെർസ്പെക്റ്റീവിൽ അയാൾക്ക് എന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റി, ഇതിങ്ങനെ ചെയ്താൽ ഇതിങ്ങനെ ചെയ്താൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മുടെ കംഫർട്ട് അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പോകുന്ന ആളുടെ അടുത്ത് തന്നെ കംഫർട്ടബിൾ ആണെങ്കിൽ അയാളുടെ അടുത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അയാളുടെ അടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്കൊരു ലോഗ് ബുക്ക് തരും. ഈ ലോഗ് ബുക്കിനകത്ത് നമ്മുടെ ഓരോ ലെസൺസ് കഴിഞ്ഞ് കഴിയുമ്പോഴും അവർ അപ്ഡേറ്റ് ചെയ്യും, ഇന്ന ലെസൺ കഴിഞ്ഞു, ഇന്ന ലെസൺ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അവർ ഓൺലൈനായിട്ട് NDLS സിസ്റ്റത്തിനകത്തും അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ 12 ലെസൺസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് NDLS ഫുൾ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഡേറ്റ് തരുള്ളൂ. ഈവൻ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്താൽ പോലും നമ്മുടെ സാധനം സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ അവർ നമുക്ക് ഡേറ്റ് തരില്ല. അപ്പോൾ എൻ്റെ ഇൻസ്ട്രക്ടർ എനിക്ക് ചെയ്തൊരു ഫേവർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 10 ലെസൺസ് ആയപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു അടുത്ത് നീ ഇനി ടെസ്റ്റിന് അപ്ലൈ ചെയ്തോ, ഞാൻ 12 സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തോളാം. അപ്പോൾ ഞാൻ ലെസൺസ് എടുക്കാതെ തന്നെ അദ്ദേഹം സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടിയ ദിവസം നമുക്ക് ഡേറ്റ് കിട്ടുമല്ലോ, ആ ഡേറ്റ് കിട്ടുന്നതിൻ്റെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ എൻ്റെ അവസാനത്തെ 2 ലെസൺസ് എനിക്ക് എടുത്തു തന്നു. അപ്പോൾ നമ്മൾ ഇത്രയും കൂടെയും നമുക്ക് എന്താ പറയുക, ഫ്രഷ് ആയിട്ടിരിക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഡേറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിന് പോകാണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു മോഡിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനപ്പോൾ ഇങ്ങനെ ചെയ്യാം, അപ്പോൾ നമുക്ക് ആ ദിവസത്തിൻ്റെ അടുത്ത് തന്നെയുള്ള തലേ ദിവസം പിറ്റേ ദിവസമായിട്ട് നമുക്ക് ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ തമ്മിൽ പേഴ്സണലി നമ്മൾ പരിചയമുള്ളവരാണെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിച്ച് നോക്കാം, നിങ്ങൾ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുമോ, ബാക്കി 2 ലെസൺസ് ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് പിന്നെ എടുത്തോളാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ലേണർ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലേണർ പെർമിറ്റിന് 2 ഇയേഴ്സ് ആട്ടോ വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ അതിൻ്റെ ആ 2 ഇയേഴ്സിൽ തന്നെ നമ്മൾ ഫുൾ ടെസ്റ്റിന് അപ്പിയർ ചെയ്യാൻ നോക്കുക. അതുപോലെ നമ്മൾ 2 ഇയേഴ്സിൽ നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് 2 വർഷം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് റിന്യൂവൽ ചെയ്യാം. ലേണർ എക്സാം ഒന്നും എഴുതണ്ട, നമ്മൾ പോയി ആപ്ലിക്കേഷനും പൈസയും കൊടുത്തിട്ട് നമുക്ക് റിന്യൂവ് ചെയ്യാം ലേണർ പെർമിറ്റിന്. അപ്പോൾ നമുക്ക് വീണ്ടും 2 വർഷം കൂടെ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയും. എനിക്ക് വേണോ അത് കഴിഞ്ഞ് തേർഡ് ടൈം നമ്മൾ റിന്യൂ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് എടുത്തു എന്ന്, ഒന്നുകിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്തു വന്നിട്ട് നമുക്ക് പാസ്സായില്ല എന്നുള്ള പ്രൂഫ് കാണിക്കണം, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ഡേറ്റ് എടുത്തു വന്നിട്ട് നമ്മൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ക്യാൻസൽ ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു പ്രൂഫ് കാണിക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുന്നതാണ്, ഫുൾ ടെസ്റ്റിന് പോകുന്നതായിരിക്കും കേട്ടോ അഭികാമ്യം. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ലേണർ പെർമിറ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് തുടങ്ങുമായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെയോ സ്പൗസിൻ്റെയോ വണ്ടിയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇൻഷുറൻസ്, ഒന്നുകിൽ നമ്മുടെ പേര് തന്നെ എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മുടെ പേര് തന്നെ ഇൻഷുറൻസ് എടുക്കാം. കാരണം നമ്മൾ പിന്നീട് നമ്മൾ ഫുൾ ലൈസൻസ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ നോ ക്ലെയിം ബോണസിൽ അത് നന്നായിട്ട് അക്കൗണ്ട് ചെയ്യുന്നതാണ്. അതുമല്ല, നമ്മുടെ സ്പൗസിൻ്റെയോ അല്ലെങ്കിൽ പാർട്ണറിൻ്റെയോ വണ്ടിയാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ അവരുടെ ഇൻഷുറൻസിനകത്ത് നമ്മളെ നെയിം ഡ്രൈവറായിട്ട് വയ്ക്കുക. അപ്പോൾ അതും നമ്മൾ ഭാവിയിൽ നമ്മുടെ പേരിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവർ നോക്കും, നമുക്ക് നെയിം ഡ്രൈവർ ആയിട്ടുള്ള നോ ക്ലെയിം ബോണസ് ഉണ്ടോയെന്നും കൂടി അവർ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി എല്ലാവരും ലേണർ പെർമിറ്റ് എടുത്തിട്ട് ഉടനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ പോലും സ്വന്തമായിട്ട് ഇൻഷുറൻസ് ഇല്ലെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ലേണർ പെർമിറ്റ് എടുത്തായിരുന്നു. എന്നിട്ട് എനിക്ക് ഞാൻ ആ സമയത്ത് തന്നെ ചായൻ്റെ അതിനകത്ത് എന്നെ നെയിം ഡ്രൈവർ ആക്കിയിട്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു 3 വർഷത്തോളം നെയിം ഡ്രൈവർ എന്നുള്ള ഒരു നോ ക്ലെയിം ബോണസിനകത്ത് അവർ കൺസിഡർ ചെയ്തായിരുന്നു. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വൺസ് നമ്മുടെ ഈ 12 ലെസൺസ് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയി കഴിഞ്ഞുമ്പോൾ നമുക്ക് നമ്മൾ NDLS അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവർ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഡേറ്റ് അയച്ചു തരും. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ടൈമ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാലോ നമ്മൾ പോകുന്ന സെൻറ്റർ ഏതാണ്, അവിടെയുള്ള ലോക്കൽ സ്കൂളുകളിലൊക്കെ ബിസി ടൈം, സ്കൂൾ പിള്ളേർ പോകുന്ന സമയം പിള്ളേരെ വിടുന്ന സമയമൊക്കെ അറിയാലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അത്യാവശ്യം ക്വയറ്റ് ആയിട്ടുള്ള ഒരു സമയം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഓൾറെഡി പാനിക്കിങ് ആയിരിക്കും, ചെറിയൊരു നെർവസ് ആയിരിക്കും നമുക്ക് എന്തായാലും. അതിൻ്റെ ഇടയിൽ പിള്ളേർ അവിടെ ഇവിടെ കിടന്ന് ഓടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ടൈമും കൂടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാൻ വേണ്ടി നമ്മുടെ എല്ലാ പ്രാക്ടീസിങ്ങും നമ്മുടെ കഴിഞ്ഞു. അതുപോലെ തന്നെ
പോകുന്ന ദിവസം നമ്മുടെ കൂടെ ഒരു ഫുൾ ലൈസൻസ് ഉള്ള ആൾ അക്കമ്പനി ചെയ്യണം. കാരണം സ്റ്റിൽ നമ്മൾ ലേണർ പെർമിറ്റ് ഹോൾഡർ ആണല്ലോ, അപ്പം നമ്മുടെ കൂടെ ഒരു ഫുൾ ലൈസൻസ് ഉള്ള ആളും കൂടെ അക്കമ്പനി ചെയ്യുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ എല്ലാ എക്സാമിൻ്റെ കാര്യവും പറയുന്ന പോലെ ഒരു 15 അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ ചെന്ന് നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് ആ ആംബിയൻസ് ഒക്കെ ആയിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വണ്ടി നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കൊണ്ടുപോകുക. കാരണം നമ്മളെ നോക്കാൻ വരുന്ന അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലമാണത്. നമ്മുടെ ജോലിസ്ഥലം നമുക്ക് എന്തോരും വൃത്തിയിലും ഇതിലിരുന്നാലും നമ്മൾ അത്രയും കംഫർട്ട് ആവുക. അപ്പം അതുപോലെ തന്നെ അവർക്കും അതൊരു കംഫർട്ട് സോൺ ആക്കാൻ വേണ്ടിയിട്ട് മേക്ക് ഷുവർ ചെയ്യുക. അതുപോലെ വണ്ടിയുടെ കണ്ടീഷനൊക്കെ, അതായത് ലൈറ്റ്സൊക്കെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ ടയറിൻ്റെ ഒക്കെ കണ്ടീഷനൊക്കെ അഡ്വക്കേറ്റ് ആണെന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതൊക്കെ അവർ ചെക്ക് ചെയ്യുകയും അപ്പം നമ്മൾ ഈ ചെന്ന് കഴിഞ്ഞിട്ടുള്ള അന്നത്തെ ദിവസത്തെ പരിപാടികളോട്ടെ ഞാൻ പറഞ്ഞു, നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ഇൻസ്ട്രക്ടർ നമ്മളെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് ഒരു 10 മിനിറ്റോളം നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, തിയറി കാര്യങ്ങൾ ചോദിക്കും, അതായത് സിഗ്നൽസും ഹാൻഡ് സിഗ്നൽസും അതുപോലെ റോഡ് സൈൻസും ഒക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ ശരിക്കും പഠിച്ചിട്ട് തന്നെ പോവുക. കാരണം നമുക്കറിയാം നമ്മൾ ആ പ്രിപ്പയർ അതിൽ തന്നെ വെൽ പ്രിപ്പയർഡ് ആണെന്ന് കാണുമ്പോൾ തന്നെ അവർക്ക് ഓ ആ ഇയാൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നേക്കണേ എന്നുള്ളൊരു വേറൊരു കൺസെപ്റ്റും കൂടെ അവരുടെ മനസ്സിലേക്ക് വരും. അപ്പം അതിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, ഒരു 70 ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. പാർട്ടിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ പേഴ്സണലായിട്ട് അയച്ചുതരാവേ. അത് എൻ്റെ ഇൻസ്ട്രക്ടറായിട്ട് എനിക്ക് പ്രിൻ്റ് എടുത്ത് തന്നേക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർ ചോദിക്കാറുള്ളൂ, ഇനി അൺലെസ് ലാസ്റ്റ് 2 ആയിട്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ളൂ, അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെയുള്ള ചോദ്യങ്ങളെ ചോദിക്കാറുള്ളൂ. അപ്പം എല്ലാവരും അത് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ കൊണ്ട് വണ്ടിയുടെ എല്ലാ ലൈറ്റ്സും അതായത് ഇൻഡിക്കേറ്റേഴ്സും ഹെഡ്ലൈറ്റും ഒക്കെ ഓണാക്കി കാണിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർ മേക്ക് ഷുവർ ചെയ്യിപ്പിക്കും. പിന്നെ വണ്ടിയുടെ ബോണറ്റിനകത്ത് തുറന്നിട്ട് നമ്മുടെ എന്താ ബ്രേക്ക് ഫ്ലൂയിഡും അതുപോലെ ഓയിൽ ചെക്ക് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ടർ നമ്മുടെ അവസാനത്തെ ക്ലാസ്സുകളൊക്കെ ആകുമ്പോഴേക്കും നമ്മളൊരു മോക്ക് ടെസ്റ്റ് നടത്തിയിട്ടായിരിക്കും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിൻ്റെ ടെസ്റ്റ്. അപ്പോൾ ആദ്യം ഇങ്ങനെ സിഗ്നൽസ് ചോദിക്കും, അത് കഴിഞ്ഞിട്ട് ലൈറ്റ്സൊക്കെ കാണിക്കാൻ പറയും, പിന്നെ ഈ ബോണറ്റിനകത്തുള്ള സംഗതികളോ കാണിക്കാൻ പറയും. അപ്പോൾ അവർ നമ്മളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കും. ഇൻ കേസ് നിങ്ങളുടെ ഇൻസ്ട്രക്ടർ മറക്കുവാണെങ്കിൽ ഒന്ന് ചോദിച്ചേരെ, അയ്യോ ബോണറ്റിനകത്തൊന്നും കാണിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരുമെന്ന്. അപ്പോൾ അവരത് നമ്മളെ കാണിച്ചു തരും. അതിനുശേഷം നമ്മളെ വണ്ടി കയറ്റിയിട്ട് നമുക്കൊരു 20-30 മിനിറ്റ്സ് ആണ് നമ്മുടെ റോഡ് ടെസ്റ്റ് ഉള്ളത്. നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മൾ അവർ പറയുന്ന രീതിയിലൊക്കെ വണ്ടി ഓടിക്കുക. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് അവർ പറയുന്ന ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻ മിസ്സായി അല്ലെങ്കിൽ മനസ്സിലായില്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടേൺ റൈറ്റ് എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ടേക്ക് തേർഡ് എക്സിറ്റ് എന്ന് പറഞ്ഞോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ആ കൺഫ്യൂഷൻ വെച്ചിട്ട് വണ്ടി ഓടിക്കരുത്. നമ്മൾ പറയാം അയ്യോ എനിക്ക് മനസ്സിലായില്ല, അപ്പോൾ അവർ തന്നെ നമുക്ക് ക്ലാരിഫൈ ചെയ്തു തരും. കാരണം അവർക്കറിയാം നമ്മൾ എന്തായാലും നെർവസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവരതിനെ നമുക്കിടെ ആ ഒരു സിറ്റുവേഷൻ കൂടെ മനസ്സിലാക്കിയിട്ട് അവർ പെരുമാറത്തുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലായി എന്ന് വിചാരിച്ച് മനസ്സിലാവാത്ത കാര്യങ്ങൾ തെറ്റായിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതവർക്ക് ഡിസ്റ്റർബ്ഡ് ആവും, നമ്മുടെ മാർക്കിങ്ങിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അപ്പം തന്നെ ചോദിക്കും, എനിക്ക് മനസ്സിലായാലേ ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ അതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോണതിന് മുന്നായിട്ട് നമ്മൾ അസസ് ചെയ്യുന്ന ഒരു ഷീറ്റ് ഉണ്ട്, നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് അസസ് ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റ് നമ്മുടെ ഇൻസ്ട്രക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരും, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടും. ഇപ്പോൾ എന്തെങ്കിലും കാണിക്കാനായിട്ട് അതിൻ്റെ ഫുൾ ഷീറ്റ് കിട്ടിയില്ല എനിക്ക്, അതുകൊണ്ടാണ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഷീറ്റ് എന്ന് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാം, 3 കളേഴ്സ് അനുസരിച്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്, അതായത് ഗ്രീൻ, ബ്ലൂ, റെഡ്. ഈ 3 കളറിലാണ് നമുക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ എററാണ്, അത് വന്നാലും കുഴപ്പമില്ല, അത് അവർ പരിഗണിക്കുന്നില്ല, മൈനർ എററുകളാണ്. ബ്ലൂ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മേജർ എറർ തന്നെയാണ്. അപ്പം ഒരു ഹെഡിങ്ങിന് താഴെ തന്നെ ഒത്തിരി സബ് ഹെഡിങ് ഉണ്ടാവും. അപ്പോൾ ഒരു ഹെഡിങ്ങിൽ തന്നെ 4 ബ്ലൂ എറേഴ്സ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഫെയിലാക്കാം. അതുപോലെ തന്നെ മൊത്തം ഷീറ്റിനകത്ത് മൊത്തം പലയിടത്തായിട്ടെങ്കിലും 8 ബ്ലൂ എറേഴ്സ് ഉണ്ടെങ്കിലും നമ്മളെ ഫെയിലാക്കാം. റെഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി മേജർ എററാണ്. അപ്പോൾ അത് ഒരെണ്ണമുണ്ടെങ്കിൽ തന്നെ സ്ട്രേറ്റ് അവേ നമ്മൾ ഫെയിലാക്കാം. അപ്പോൾ റെഡ് എററൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ സ്റ്റോപ്പ് സൈൻ കണ്ടിട്ട് നമ്മൾ നിർത്തിയില്ല, അല്ലെങ്കിൽ സിഗ്നൽ സ്റ്റോപ്പായിട്ട് നമ്മൾ നിർത്തിയില്ല, സിഗ്നൽ റെഡായിട്ട് നമ്മൾ നിർത്തിയില്ല, അങ്ങനെയൊക്കെ. പിന്നെ വെരി റെയർലി ഞാൻ കേട്ടിട്ടുണ്ട് 1-2 സിറ്റുവേഷൻസിൽ നമ്മൾ അത്രയും അൺസേഫ് ആയിട്ടുള്ള ആളുകളെയൊക്കെ അവർ ചിലപ്പോൾ എന്താ വണ്ടി നിർത്തിയിട്ട് ഇനി നിങ്ങളെ കൊണ്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പുള്ളി തന്നെ വണ്ടി തിരിച്ചു കൊണ്ടുപോയി തിരിച്ച് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്ററിലേക്ക് എത്തിക്കുന്ന ചില സിറ്റുവേഷൻസ്, അത് വളരെ റെയർലി ആട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറഞ്ഞ സൂത്രപ്പണികൾ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം, മെയിനായിട്ട് പെൺകുട്ടികൾക്ക് ആട്ടോ എഫക്റ്റീവ് ആവാം. അതായത് ഇവിടുത്തെ മെയിൻ നമ്മൾ പ്രത്യേകിച്ച് മലയാളികളൊക്കെ തോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷനാണ്. നമ്മൾ നാട്ടിലൊന്നും അങ്ങനെ ഒബ്സർവേഷൻ മര്യാദയ്ക്ക് നോക്കി ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം.
അപ്പം ഒബ്സർവേഷൻ പിന്നെ നമ്മുടെ ബോഡി മൂവ്മെന്റ് കൊണ്ടും ചിലപ്പോൾ അവർക്ക് വിസിബിൾ ആവില്ല നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള ഒരു കുഞ്ഞു ട്രിക്ക് കേട്ടോ. അതായത് പെൺകുട്ടികൾക്ക് മുടി നീളമുള്ള മുടിയുള്ളവരൊക്കെ ആണെങ്കിൽ പോണിടെയിൽ കെട്ടിയിട്ട് പോവുക, അതുപോലെ അത്യാവശ്യം വലിയ ഹാങ്ങിങ് ഇയറിങ്സ് ഇട്ടിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞേക്കുമ്പോൾ ചിരി വരണുണ്ടാവേ, പക്ഷേ ഇഫക്റ്റീവ് ആണ്. നിങ്ങൾ ആ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മളപ്പോൾ ചെറിയ തല നമ്മൾ ചെറുതായിട്ടെങ്കിലും തല അനക്കുമ്പോൾ തന്നെ ഈ ഇയറിങ്സും കിടന്നാടും നമ്മുടെ മുടിയും കിടന്നാടും. അപ്പോൾ നമ്മുടെ ആൾക്ക് തോന്നും നമ്മൾ അത്യാവശ്യം തലയും മീൻസ് നോക്കുന്ന ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയായിട്ട് പോയി, ഞാൻ മുടിയൊന്ന് പോണിട്ടയിലും കെട്ടി കമ്മലൊക്കെ വലുതൊക്കെ ഇട്ടിട്ട് തന്നെ പോയി. കാരണം നമ്മുടെ ബോഡി മൂവ്മെൻറ്റ് അവർക്ക് വിസിബിൾ ആകണം എന്നുള്ളതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ടെസ്റ്റിനന്ന് ഹെവി ജാക്കറ്റ് ഒന്നും ഇട്ടിട്ട് പോകരുത്. കാരണം ഓൾറെഡി നമ്മുടെ അഡ്രിനാലിൻ റഷ് കൊണ്ട് നമ്മൾ ചൂടെടുത്ത് വേർതിരിക്കുകയായിരിക്കും. അത് തന്നെയല്ല, നമ്മൾ വലിയ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൂവ്മെൻറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ മൂവ്മെൻറ്റ്സ് ഒന്നും വിസിബിൾ ആവില്ല. പക്ഷേ ലൈറ്റ് ജാക്കറ്റ് ഇടുവാണെങ്കിൽ നമ്മൾ ഇത്തിരി കൂടി തിരിയുന്നതും നോക്കുന്നതൊക്കെ അവർക്ക് ഇത്തിരി കൂടെ വിസിബിൾ ആവും. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പോകുന്നതിൻ്റെ എൻ്റെ ഇൻസ്ട്രക്ടറുടെ അടുത്ത് ഞാൻ ചോദിക്കുമായിരുന്നേ, എൻ്റെ വണ്ടിക്കകത്താണെങ്കിൽ എനിക്ക് രണ്ട് കുട്ടികളുടെ ചൈൽഡ് സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് മാറ്റണോ അത് അവിടെ തന്നെ വെച്ചാൽ മതിയോ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മളെ നോക്കാൻ വരുന്ന അസസ് ചെയ്യാൻ വരുന്ന ആളുണ്ടല്ലോ അദ്ദേഹത്തെ നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ സർട്ടിഫിക്കേഷൻ്റെ എന്തോ വാലിഡേഷനൊക്കെ വേണ്ടിയിട്ട് റയർലി ആയിട്ട് റാൻഡംലി ആയിട്ട് ചിലപ്പോൾ ഒരാളും കൂടെ വരും അവരുടെ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് ഈ കാർ സീറ്റ് ഇരിക്കുന്ന ചൈൽഡ് സീറ്റ് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്കും കൂടെ കയറാൻ ഇടയുള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി അവർ ഒഴിവാക്കും. അപ്പോൾ നമുക്കറിയാം അങ്ങനെ ഒരു തേർഡ് പാർട്ടി കയറി കഴിഞ്ഞാൽ നമ്മളെയും അത് ബാധിക്കും, അതുപോലെ നമ്മളെ അസസ് ചെയ്യാനിരിക്കുന്ന അദ്ദേഹത്തെയും ബാധിക്കും. കാരണം അദ്ദേഹത്തിന് നോക്കാൻ വന്ന ഒരാളുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ മൈന്യൂട്ട് എറേഴ്സും നോട്ടിഫൈ ചെയ്യണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെയും ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഒരു തേർഡ് പാർട്ടിനെയും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചൈൽഡ് സീറ്റ് കാണുമ്പോൾ നമ്മൾ നോക്കാൻ വരുന്ന ആൾക്ക് തോന്നും ഓ നമ്മൾ കുട്ടികളുള്ളവരാണ്, നമ്മൾ അങ്ങനെ അത്ര കെയർലെസ് ആയിട്ടൊന്നും വണ്ടി ഓടിക്കില്ല, കെയർഫുൾ ഡ്രൈവർ ആയിരിക്കും എന്നുള്ളൊരു മുൻഗണനയും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ആ കാർ സീറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ അത് അതിൽ തന്നെ വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ എൻ്റെ ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്ത വേറൊരു ട്രിക്കാണ് കേട്ടോ അത്. അതായത് ചെറിയ ലൊക്കാലിറ്റിയിലൊക്കെ മീൻസ് കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെയാണ് നിങ്ങൾ ടെസ്റ്റിന് പോകുന്നതെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും നിങ്ങളുടെ റൂട്ടുകൾ ഏതൊക്കെയാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സ്ഥലത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ടേണ ബോട്ട് എടുക്കാൻ പാടുണ്ട് അല്ലെങ്കിൽ റിവേഴ്സ് കർബിങ് എടുക്കാൻ പാടുള്ളവരാണെങ്കിൽ അവിടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പാർട്ണറുടെ അടുത്തോ സ്പൗസിൻ്റെ അടുത്തോ ആരുടെങ്കിലും അടുത്ത് അവിടെ കൊണ്ടുപോയി ഒന്ന് ഒരു അവരുടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് നമ്മുടെ ടെസ്റ്റിൻ്റെ സമയത്ത് ഒന്ന് പാർക്ക് ചെയ്തിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ കൊണ്ടുപോകുന്ന സമയത്ത് ആ സ്ഥലം അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അവർ നമ്മളെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഇടിപ്പിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ട്രിക്കും കൂടെ നിങ്ങൾക്ക് വേണ്ടി പരീക്ഷിക്കാട്ടോ. എൻ്റെ കൂട്ടുകാരി അങ്ങനെ ചെയ്തതുമാണ്, അവളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ കുഞ്ഞ ഏരിയ ആയിരുന്നു. അപ്പോൾ അവൾ അവിടെ പോയിട്ട് അവളുടെ ഹസ്ബൻഡ് അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ടു. അപ്പം അവളെ കൊണ്ടുവന്ന് അവൾ ആ വഴിക്ക് കൊണ്ടുവന്ന് കർബ് ഇടിപ്പിച്ചില്ല, അവളെ വേറെ ഈസി ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി പിന്നെ കർബ് ഇടിപ്പിച്ചു. പക്ഷേ ഞാനൊക്കെ ടെസ്റ്റ് എടുക്കുന്നത് ലിമർക്കിലാട്ടോ. ലിമർക്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി റൂട്ടുകളുള്ളതാണ്, നമുക്ക് ഏത് റൂട്ടിലാണ് നമ്മളെ കൊണ്ടുപോകണേന്നേ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലൊന്നും ആപ്ലിക്കബിൾ അല്ല, ചെറിയ ചെറിയ സ്ഥലങ്ങളിലാണ് ഈ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റുക. പിന്നെ വേറെ എന്നതാ വേറെ ട്രിക്ക് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് ഇങ്ങനെ മാതാവിൻ്റെ ഒരു രൂപമുരുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്ട്രക്ടറോട് ചോദിച്ചു ഞാനത് മാറ്റണോ ടെസ്റ്റിന് മുന്നെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മീൻസ് നമ്മൾ നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, കാരണം അവരുടെ അടുത്ത് നിന്ന് അവർ അറിയാണ്ട് തന്നെ ഒത്തിരി ടിപ്സ് നമുക്ക് വരും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് അറിയാം അവിടെ അസസ് ചെയ്യാൻ വരുന്ന എല്ലാവരെയും പേഴ്സണലി അറിയാം, അപ്പോൾ അവരെല്ലാവരും തന്നെ അത്യാവശ്യം റിലീജിയസ് ആണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് എന്തെങ്കിലും പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടായാലേ ഉള്ളൂ, നെഗറ്റീവായിട്ട് എന്തായാലും ബാധിക്കില്ല, അത് കാരണം അത് അവിടെ തന്നെ വെച്ചോളാൻ പറഞ്ഞു. അപ്പം അതും അപ്പം നമ്മൾ നമ്മുടെ പിന്നെ എൻ്റെ ഇൻസ്ട്രക്ടറാണെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നായിരുന്നേ ഇന്ന ഇപ്പോൾ ഇന്ന ഇങ്ങനെ ഇരിക്കുന്ന ആളാണ് വരണമെങ്കിൽ പൊക്കമുണ്ടായിട്ട് ചുരുണ്ട മുടിയുള്ള ആളാണ് വരണമെങ്കിൽ അയാളുടെ പ്രിഫറൻസ് ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പെണ്ണാണ് വരണമെങ്കിൽ അവളുടെ പ്രിഫറൻസ് ഇതൊക്കെയാണ് എന്നൊക്കെ രീതിയിൽ എനിക്ക് ഒരു ഐഡിയ നമ്മൾ നോക്കാൻ വരുന്ന ആളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതും ഞാൻ എനിക്ക് ഉപയോഗപ്രദമായിട്ട് തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ എടുത്ത ആളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇൻസ്ട്രക്ടർ പറഞ്ഞതിന് ശേഷം അയാളുടെ ബേസ് ലൈൻ എന്താണ്. അപ്പം അതും കൂടെ നോക്കാം. പിന്നെ പറഞ്ഞു വണ്ടി നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കൊണ്ടുപോവുക, നല്ല അവർക്ക് നല്ലൊരു ഫീലിംഗ് നമ്മുടെ വർക്ക് അവരുടെ ആംബിയൻസിലിരിക്കുമ്പോൾ നല്ലൊരു ആംബിയൻസ് കൊടുക്കുക. അതുപോലെ നമ്മളൊത്തിരി ചാടിക്കാതെയും ഹമ്പൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ വണ്ടിപിടിക്കുക, കാരണം അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോകണം. കാരണം ഒന്നുകിൽ 6 ലെസൺസ് എടുക്കും അല്ലെങ്കിൽ എന്തായാലും 12 ലെസൺസ് എടുക്കും. ഞാൻ പറഞ്ഞു ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ പാസ്സായില്ലായിരുന്നേ, ഞാൻ രണ്ടാമത്തെ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് പാസ്സായി. ഞാൻ മാനുവലെടുത്ത്, ഇപ്പോൾ മാനുവലായാലും ഓട്ടോമാറ്റിക്കായാലും വലിയ വ്യത്യാസമൊന്നും ഇല്ലാന്നുള്ളൂ, കാരണം ഓട്ടോമാറ്റിക്കിനകത്ത് ഇപ്പോൾ എല്ലാ കാറുകളും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവൈലബിൾ ആണല്ലോ. അപ്പം അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. എനിക്ക് മാനുവലിൽ എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാനൊരു മാനുവലിൽ തന്നെയാണ് എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ഞാൻ പാസ്സായേ.
അപ്പോൾ എല്ലാവരും ഈ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ നമ്മൾ പോകുന്നത്. പിന്നെ മാനുവൽ എടുക്കുന്നവർ ശ്രദ്ധിക്കാം, നമുക്ക് നാട്ടിലൊക്കെ മാനുവൽ ഓടിച്ച് വരുന്നവരാണെങ്കിൽ എപ്പോഴും ഒരു കൈ നമ്മുടെ സ്റ്റിയറിംഗിൽ ഉണ്ടാവുള്ളൂ, മറ്റേ കൈ നമ്മുടെ എപ്പോഴും ഗിയറിനകത്തായിരിക്കും. അപ്പൊ ഇവിടെയാണെങ്കിൽ 10x10 ആണ് നമ്മുടെ ഹാൻഡ് പൊസിഷൻ പറയുന്നത്, ക്ലോക്കിന്റെ 10x10 ഹാൻഡ് ഇരിക്കുന്നില്ല. അതുപോലെ രണ്ട് കൈയും എപ്പോഴും സ്റ്റിയറിംഗിൽ തന്നെ, അൺലെസ് നമ്മൾ ഗിയർ മാറ്റുമ്പോൾ മാത്രം കൈ മാറ്റാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒബ്സർവേഷൻസ്, പിന്നെ റോഡ് സൈൻസും സിഗ്നൽസും ശ്രദ്ധിക്കുക. പിന്നെ ഞാനൊരു സൂത്രം കൂടി പറയാവേ, ഞാൻ എന്നെ മോക്ക് ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഇൻസ്ട്രക്ടർ അദ്ദേഹം എനിക്ക് ബ്ലൂ മാർക്കിംഗ് തന്ന ഒരു ഏരിയ ആയിരുന്നു ബെക്കണിംഗ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കത് അപ്പം മനസ്സിലായില്ല. അപ്പം ഞാൻ ചോദിച്ചത് എന്നാ ഉദ്ദേശിച്ച ബെക്കണിംഗ് അതേഴ്സ്, എന്ത് എററാണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പോണ സമയത്ത് ഒരു പെഡസ്ട്രിയൻ വന്നായിരുന്നു, അപ്പോൾ പെഡസ്ട്രിയന് ഞാൻ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് പൊക്കോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പെഡസ്ട്രിയൻ ആയിട്ടോ മറ്റൊരു ഡ്രൈവറായിട്ടോ നമ്മൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഒന്നെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സിഗ്നൽ കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഒക്കെ വേണം അവർ നമ്മൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് ആ സിറ്റുവേഷൻ ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. അവർ പോകുമോ പോകില്ലേ എന്നുള്ളത് ഞാൻ എൻ്റെ ബോഡി മൂവ്മെൻ്റ് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ നമ്മളൊക്കെ അത്യാവശ്യം ബോഡി മൂവ്മെൻറ്റ്സ് നാട്ടിലൊക്കെ ഈ തലനാട്ടിലും വിളക്കിലും ഒക്കെ ഉള്ളവരായതുകൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കാട്ടോ. അപ്പം നമ്മൾ ഈ ടെസ്റ്റ് പാസ്സായി വന്ന് നമ്മൾ ടെസ്റ്റ് സെൻ്ററിൽ അകത്ത് ചെന്ന് നമ്മളോട് അവർ പറയും വെർബലി, യുവർ ടെസ്റ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ആ ടെസ്റ്റ് സെൻ്ററിൻ്റെ വാതിൽക്ക് കാണുമ്പോഴേക്കും ഓ ടെസ്റ്റ് കഴിഞ്ഞു, ഇനി റിലാക്സ് ആയിട്ട് പയ്യെ കൊണ്ടുപോയി വണ്ടി ഓടിച്ച് നിർത്തിയാൽ മതി എന്നുള്ള കാര്യം എന്ന് വിചാരിക്കരുത്. കാരണം എൻ്റെ ആദ്യത്തെ ടെസ്റ്റിനകത്ത് എനിക്ക് പറ്റിയതാണ്, ഞാൻ ഇതുപോലെ ടെസ്റ്റ് സെൻറ്റർ കണ്ടപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഞാൻ കൊണ്ടുപോയി പാർക്ക് ചെയ്തപ്പോൾ ആ പാർക്കിങ്ങിൽ ഇച്ചിരി സ്ലോപ്പുള്ള സ്ഥലമായിരുന്നു, അപ്പോൾ ഇച്ചിരി വണ്ടി പിറകോട്ട് വന്നു. അപ്പോൾ അതും എനിക്ക് ആ ഒരു ബ്ലൂ മാർക്ക് തോന്നും. നീ ലാസ്റ്റ് മൊമെൻറ്റിൽ, എൻ്റെ ലാസ്റ്റ് സെക്കൻഡിലെ കാര്യമായിട്ട് പറഞ്ഞു, ലാസ്റ്റ് സെക്കൻഡിൽ നീ പാർക്ക് ചെയ്തപ്പോൾ വണ്ടി ബാക്കിലോട്ട് വന്നു, അതും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് നെഗറ്റീവ് മാർക്ക് വന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പം ചിലപ്പോഴൊക്കെ നമ്മുടെ ആ ടെസ്റ്റ് സെൻറ്ററിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴേക്കും ഗേറ്റുമേക്ക് എത്തുമ്പോഴേക്കും അവർ പറയും യുവർ ടെസ്റ്റ് ഈസ് ഫിനിഷ്ഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡീപ് ബ്രത്ത് എടുക്കാം, നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞും കൊണ്ടുപോയി പാർക്ക് ചെയ്യാം, അവർ നമ്മളെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോകും. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്നും കൂടെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് നമ്മുടെ അടുത്ത് അവർ പറയും നീ പാസ്സായോ ഫെയിൽ ആയോ എന്ന് പറയും. ഇൻ കേസ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്നത് കംപ്ലീറ്റ്ലി ലിസൺ ചെയ്യാം. അപ്പോൾ അവർ നമ്മളോട് നമ്മുടെ ഏതൊക്കെയായിരുന്നു മിസ്റ്റേക്ക്, പ്രോഗ്രഷൻ ആയിരുന്നോ ഒബ്സർവേഷൻ ആയിരുന്നോ, എന്തായിരുന്നു നമ്മുടെ മിസ്റ്റേക്ക് നമുക്ക് നന്നായിട്ട് പറഞ്ഞുതരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അടുത്ത ടെസ്റ്റിൽ നന്നായിട്ട് തന്നെ അപ്പിയർ ചെയ്യാൻ പറ്റും. പാസ്സായിട്ടുള്ള ഗുഡ് ന്യൂസ് ആണെങ്കിൽ അവർ നമ്മളോട് പറയും നമ്മൾ എൻ ബോർഡ് എൻ എന്നുള്ള എല്ല് മാറ്റിയിട്ട് എൻ എന്നുള്ള ബോർഡ് 2 വർഷത്തേക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്നാ ഞാൻ പറയാൻ വന്നേ, അപ്പോൾ നമ്മൾ ഈ പാസ്സായിട്ടുണ്ട്, നമുക്ക് പാസ്സായി എന്ന് പറഞ്ഞ് നമുക്ക് പാസ് നോട്ട് തന്നാലും സ്റ്റിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഒഫീഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ കൈ കിട്ടുന്ന വരെ നമ്മൾ ലേണർ ഹോൾഡർ ആട്ടോ. അപ്പോൾ അതിന് നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ NDLS സെൻറ്ററിൽ ഓൺലൈനായിട്ടോ ഇൻപേഴ്സൺ ആയിട്ടോ പോയിട്ട് നമ്മുടെ ഒഫീഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യണം. ആപ്ലിക്കേഷൻ ഫോമും അതിന് നിശ്ചയിച്ചിരിക്കുന്ന ഫീസും അടച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. അതും ഒരു 1 to 2 weeks നമുക്ക് കൈ കിട്ടും. അപ്പോൾ അത് കൈ കിട്ടുന്ന വരെയും സ്റ്റിൽ നമ്മുടെ എൽ ബോർഡ് വെച്ചിട്ട് നമ്മുടെ കൂടെ സ്റ്റിൽ കംപ്ലീറ്റ്ലി ഫുൾ ലൈസൻസ് ഉള്ള ആൾ ഓക്യുപ്പൈ അക്കോമ്പനി ചെയ്തിട്ട് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട്. നമുക്ക് ഫുൾ ലൈസൻസ് കിട്ടി എന്നും പറഞ്ഞ് ടെസ്റ്റ് പാസ്സായി എന്നും പറഞ്ഞിട്ട് നമ്മൾ അത് മറക്കരുതേ. കാരണം 1-2 പേരെ അതിന് പിടിച്ചിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ മേക്ക് ഷുവർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻഷുറൻസുകാരെ വിളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുക നമുക്ക് ഫുൾ ലൈസൻസ് ആയെന്ന്. അപ്പോൾ നമുക്ക് അവർ അതിനനുസരിച്ചുള്ള പൈസ കുറച്ച് തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ടെൻഷൻ അടിക്കേണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എത്ര കഴിവ് തെളിച്ച മേഖലയായാലും നമ്മൾ അസസ് ചെയ്യുന്ന ഒരാളിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയും ടെൻഷനൊക്കെ വരും. എന്നാലും മാക്സിമം റിലാക്സ് ചെയ്ത് നോക്കുക. അങ്ങനെ ടെസ്റ്റിന് പോകുന്ന എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും. ഇനി ഇതുപോലെ ഞാൻ വിട്ടുപോയി എന്തെങ്കിലും ട്രിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞാൽ മീൻസ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളവർ കൂടെ കാണാം, എനിക്കും കാണാം, ഇത് കാണുന്നവർ കൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ഓൺ ചെയ്തോട്ടെ കേട്ടോ. അതായത് നമ്മൾ പാസ്സായിട്ടില്ലെങ്കിൽ ആ ഒരു മോഡി തന്നെ നമ്മൾ അപ്പിയർ ചെയ്യാൻ നോക്കുക അടുത്ത ടെസ്റ്റിന്. അതായത് നമ്മൾ അവിടെ വിളിച്ചു കഴിഞ്ഞാൽ ക്യാൻസലേഷൻ സ്ലോട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് തരും. ഇപ്പം ഞാനാണെങ്കിൽ പാസ്സായില്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ അറ്റംപ്റ്റിൽ. ഞാൻ അന്ന് തന്നെ വന്ന് വിളിച്ചു, അപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ റിസൾട്ട് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയിട്ടില്ല, ഒരു 2 മണിക്കൂർ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ അവർ എനിക്ക് പിന്നത്തെ ആഴ്ച നെക്സ്റ്റ് വീക്ക് തന്നെ എനിക്ക് ക്യാൻസലേഷൻ സ്ലോട്ട് തന്നു. അപ്പോൾ നമ്മൾ ഇൻ കേസ് നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ടെസ്റ്റ് അപ്രയർ ചെയ്യാനുള്ളവരാണെങ്കിലും അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ക്യാൻസലേഷൻ സ്ലോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ
ഫെയിൽ ആയിട്ട് നമ്മൾ വിളിക്കുവാണെങ്കിലും കാൻസലേഷൻ സ്ലോട്ട് അപ്പോൾ തന്നിട്ട് ഞാൻ പിറ്റത്തെ ആഴ്ച തന്നെ പോയി. അപ്പം നമ്മുടെ മനസ്സിൽ ഫുൾ നമ്മുടെ അത്രയും നാൾ ട്രെയിൻ ചെയ്തതിൻ്റെയും അതുപോലെ നമ്മൾ തിയറി ആയാലും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ നമ്മുടെ തലയിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇത്രയും കൂടി ഫ്രഷ് ആയിട്ട് തന്നെ അപ്പിയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പം താങ്ക് യു.